പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഷാലോം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും 33 ദിവസം നീണ്ടു നിൽക്കുന്ന വിമലഹൃദയ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്ക ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്ന് 3 ദിവസമാണ്, ജൂലൈ 16. നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഒരു കീർത്തനം ആലപിച്ച് കർത്താവിന് മാലാക ചൊല്ലി ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യേശുവിൻ നമ്മേ മാതാവേ, അരുമസുതക്ക് ആരംഭമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ഘോരസർപ്പത്തിൻ്റെ തല തകർക്കാനാ താതന്നയച്ചോരന്നമ്മേ, ഘോരസർപ്പത്തിൻ്റെ തല തകർക്കാനാ താതന്നയച്ചോരന്നമ്മേ, അമല മനോഹരി അമ്മയല്ലേ നീ ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കണേ. അമല മനോഹരി അമ്മയല്ലേ നീ ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കണേ. യേശുവിൻ നമ്മേ മാതാവേ, അരുമസുതക്ക് ആനന്ദമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ, ഞങ്ങളെ അല്ലയോ. പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മാതാവിയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാധാരാവാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമയെ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി. ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി. ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി. ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തുള്ളവർക്കെല്ലാം സ്തുതി കൊടുത്ത് സ്വസ്ഥാനങ്ങളിലേക്ക് ദയവ് ചെയ്തിരിക്കുക. എല്ലാവരെയും ഈശോ മിശിഹായുടെ നാമത്തിൽ അഭിവാദനം ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 33 ദിവസത്തെ ഒരുക്ക പ്രാർത്ഥന നടക്കുമ്പോൾ, ഈ 33 ദിവസത്തെ ഒരുക്ക പ്രാർത്ഥനയുടെ പ്രധാന ഘടന നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കമാണിത്. ഇതിലൂടെ ഇതിൻ്റെ ടാർജറ്റ്, ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, നമ്മളെല്ലാവരെയും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ദൈവം നമ്മൾക്ക് വചനം നൽകി, വിശുദ്ധ കുർബാന നൽകി, നമ്മളെ ഇത്രയും കാലം ദൈവം കാറ്റിഹിസം പഠിപ്പിച്ചു, സഭയിലൂടെ ദൈവം നമ്മളെ പടിപടിയായിട്ട് കൃപയ്ക്കുമേൽ കൃപ നൽകി വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളർത്തി ഇന്ന് നമ്മൾ ഈ 33 ദിവസ പ്രതിഷ്ഠയുടെ ലക്ഷ്യം നമ്മളെ സമ്പൂർണമായി ഈശോയ്ക്ക് സമർപ്പിക്കുക. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ നമ്മളെ സമ്പൂർണമായി ഈശോയ്ക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ്. 33-ാമത്തെ ദിവസം നമ്മൾ സമ്പൂർണമായി പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ ജപിക്കുമ്പം, അതിന് മുമ്പ് ഈ 33 ദിവസം ഒരുക്കത്തിൽ നമ്മൾ നമ്മളുടെ ഹൃദയത്തെ അതുപോലെ ആക്കണം. അതിലേറ്റവും ആദ്യത്തെ 12 ദിവസം ലോക അരൂപിയെ ജയിക്കുന്ന പ്രാർത്ഥനകളും ശുശ്രൂഷകളുമാണ്. അതിൻ്റെ വചനങ്ങളാണ് ഏറ്റവും ആദ്യത്തെ 12 ദിവസങ്ങൾ. പിന്നത്തെ 2-ാമത്തെ ഘട്ടം 3 ആഴ്ച വീതമുള്ള, ഒരാഴ്ച വീതമുള്ള 3 ആഴ്ചകളാണ്. 7 ദിവസം, 3 7 21 ദിവസം. ആദ്യത്തെ ആഴ്ച ആത്മജ്ഞാനം പ്രാപിക്കാനും, 2-ാമത്തെ ആഴ്ച പരിശുദ്ധ മാതാവിനെക്കുറിച്ച് അറിവുകൊണ്ട് നിറയാനും, 3-ാമത്തെ ആഴ്ച ഈശോയെക്കുറിച്ചുള്ള അറിവുകൊണ്ട് നിറയാനും വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇങ്ങനെ 33 ദിവസത്തെ ഒരുക്കമാണ് അതിൽ ആദ്യത്തെ 12 ദിവസങ്ങളിലൂടെ ഇപ്പം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് 3-ാമത്തെ ദിവസമാണ്. എൻ്റെ ഏറ്റവും ആദ്യത്തെ ദിവസം നമ്മൾ കണ്ടത് നമ്മുടെ അവയവങ്ങളിൽ നമുക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ അരുവി, പാപത്തിൻ്റെ അരുവി, ജഡത്തിൻ്റെ അരുവി. ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചത് ഇന്ദ്രിയ നിഗ്രഹം വഴി എങ്ങനെ വേഗം ആത്മീയമായി കുതിച്ചുയരാം എന്നതിനെക്കുറിച്ചാണ്. ഇന്ദ്രിയ നിഗ്രഹം, അതിൽ ഞാൻ നിങ്ങൾ ഒട്ടകപക്ഷിയുടെ കാര്യം ഓർക്കണം, പിന്നെ കുറച്ചൊക്കെ പറക്കുന്ന കോഴിപ്പടയുടെ കാര്യം ഓർക്കുക, പിന്നെ ശരിക്കും പറന്ന് ചക്രവാളങ്ങളിലേക്ക് പറന്നു ഉയരുന്ന കഴുകനെ ഒക്കെ നിങ്ങൾ ഓർക്കുക. കഴുകനെപ്പോലെ ചിറകടിച്ച് ഉയർന്ന് ദൈവത്തിൽ ലയിക്കുന്ന വിധം ആത്മീയമായി വളരണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഇത് ചെയ്യുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ദ്രിയ നിഗ്രഹം. നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഗ്രഹിക്കണം. ഇതിനെക്കുറിച്ച് ഒരു വിശദൻ പറഞ്ഞിരിക്കുന്നത്, ഉപ്പ് മാംസത്തെ മലിനമാകാതെ സൂക്ഷിക്കുന്നത് പോലെ ഇന്ദ്രിയ നിഗ്രഹം ആത്മാവിനെ പാപത്തിൽ നിന്നും കാത്തു സൂക്ഷിക്കും. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് എന്ന വിശുദ്ധൻ അറിയിക്കുകയാണ്. ഇന്ദ്രിയ നിഗ്രഹങ്ങൾ വാഴുന്ന ആത്മാവിൽ എല്ലാ നന്മകളും ശക്തി പ്രാപിക്കുന്നു. ഇന്ദ്രിയ നിഗ്രഹങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ദ്രിയ നിഗ്രഹങ്ങൾ എന്താണ്? ഉപ്പ് മാംസത്തെ കേടുകൂടാതെ സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ള നല്ല നിക്ഷേപങ്ങളെയും നമ്മുടെ ആത്മാവിനെയും ഈ ഇന്ദ്രിയ നിഗ്രഹങ്ങൾ കാത്തു സൂക്ഷിക്കും. അതുകൊണ്ട് ജഡത്തിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവണതകളെ നമ്മൾ വേണ്ടാന്ന് വെക്കണം, അതിനെ കൊന്നു കളയണം, അതിനെ നിഗ്രഹിക്കണം. സൂക്ഷിക്കാൻ തോന്നും വേണ്ടാന്ന് വെക്കുക. അതുപോലെ ശരീരത്തിൻ്റെ നല്ല ഒരുപാട് ഒരുപാട് തൃഷ്ണയുണ്ട്. ആ തൃഷ്ണ, ലോകത്തിൻ്റെ തൃഷ്ണകളെ നമ്മൾ എന്തു ചെയ്യണം? അതിനോട് നമ്മൾ അതിനെ നമ്മൾ ഇല്ലാതാക്കണം, അതിനെ നമ്മൾ നിഗ്രഹിക്കണം. അൽവാറീസ് എന്ന് പറയുന്ന ഒരു വലിയ ആത്മീയ പൈതലാണ്. അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, ഇന്ദ്രിയ നിഗ്രഹമില്ലാതെയുള്ള പ്രാർത്ഥന ഒന്നുകിൽ ഒരു മിഥ്യാധാരണയാവും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് വളരെ ഹ്രസ്വമായൊരു സമയത്തേക്ക് മാത്രമായിരിക്കും. അത് നിങ്ങൾ തന്നെ നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ശരിക്കും ഇതെല്ലാം ലോകത്തിൻ്റെ ശരീരത്തിൻ്റെ പ്രവണതകളെല്ലാം തൃപ്തിപ്പെടുത്തി തിന്നു മറിഞ്ഞ് അങ്ങോട്ട് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരുന്നാൽ പ്രാർത്ഥിക്കാൻ പറ്റണില്ല. തിമിർത്താടിയിട്ട് നമ്മളിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഒരുപാട് വ്യഗ്രതയോട് മൂടിയിട്ട് വന്നിരുന്നാൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ദുഃഖങ്ങൾ കൊണ്ട് മൂടി വന്നിരുന്ന പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് നേരത്തെ, കുറച്ച് നേരത്തേന് പോലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതെയാവും. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് പറഞ്ഞത് മിഥ്യാധാരണ, കുറേ നേരം ഇരിക്കും എഴുന്നേറ്റ് പോകും. ഇന്ദ്രിയ നിഗ്രഹമില്ലാതെയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് അവനവൻ്റെ തോന്നൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് വളരെ ഹ്രസ്വമായ സമയത്തേക്ക് മാത്രമായിരിക്കും. കാരണം ശരീരത്തിൻ്റെ പ്രവണതകൾ അങ്ങനെ അങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കുകയാണ്. ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് ഇഗ്നേഷ്യസ് ലയോള
ഈ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള അതിനെ കുറിച്ച് പറഞ്ഞാണ്, ഇന്ദ്രിയ നിഗ്രഹമില്ലാതെ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുന്ന ആത്മാവിനേക്കാൾ ഇന്ദ്രിയ നിഗ്രഹങ്ങൾ പാലിക്കുന്ന ഒരാത്മാവ് ദൈവവുമായി വളരെ പെട്ടെന്ന് തന്നെ ഏറെ ഗാഢമായ ബന്ധത്തിലേക്ക് ഉയർന്നു ഉയരുന്നു ഉയരുന്നു പെട്ടെന്ന് കുതിച്ചുയരും, പെട്ടെന്ന് കുതിച്ചുയരും പ്രാർത്ഥനയിൽ. മറ്റത് ഇരുന്ന് ഇങ്ങനെ തപ്പിത്തടഞ്ഞ് തപ്പിത്തടഞ്ഞ് ഇവിടെ ഇരുന്ന് കയ്യും കാലിട്ട് അടിക്കുകയാണ്. പ്രാർത്ഥനയിൽ ഊളിയിട്ട് അങ്ങനെ പോകും. ഇന്ദ്രിയ നിഗ്രഹങ്ങൾ വഴി തൻ്റെ ആത്മാവിനെ ഡിസിപ്ലിൻ ചെയ്യുന്ന ഒരു വ്യക്തി എന്താണ് പറയണത്, പെട്ടെന്ന് റോക്കറ്റ് പോലെ നേരെ പ്രാർത്ഥനയിലേക്ക് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കയറി കയറി ഓരോ ഘട്ടങ്ങൾ പിന്നിട്ട് പോകും. ഇതാണ് ഇന്ദ്രിയ നിഗ്രഹത്തിൻ്റെ വലിയ പ്രാധാന്യം. ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കണം. ഇതിൽ നിന്ന് ഈ വശ്വസോടെ കേട്ടുകൊണ്ടെങ്കിൽ ഒത്തിരി പേര് ഇതിനേക്കാളെല്ലാം കൂടുതലായി ഇന്ദ്രിയ നിഗ്രഹത്തെ അറിയുന്നവരും പ്രാക്ടീസ് ചെയ്യുന്നവരുമാണ്. ദൈവത്തിന് സ്തുതി. കർത്താവിനെ നിങ്ങൾ മഹത്വപ്പെടുത്തണം. ഇനി ആ രംഗത്ത് നിങ്ങൾ വീണ്ടും വീണ്ടും ഉയരണം. അത് പുറകോട്ട് പോകരുത്, മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കയറുന്നവന് തൃപ്തി വരുന്നില്ല, കയറുന്നവൻ വീണ്ടും വീണ്ടും കയറിക്കൊണ്ടേയിരിക്കും. തുടങ്ങാത്ത ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാത്തവർ അവിടെ തന്നെ നിന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുക. ഇന്ന് നമ്മൾ മൂന്നാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മളെ തന്നെ കീഴടക്കുക, സ്വയം സ്നേഹത്തെ നിഗ്രഹിക്കുക. സ്വയം സ്നേഹം, സെൽഫ് ലവ്. നമുക്ക് നമ്മളോട് തന്നെയുള്ള ഒരു സ്നേഹമുണ്ട്. സ്വയം സ്നേഹം. ഇന്ന് ഒരുപാട് വ്യക്തികൾ ലോകവും സ്വയവും കണ്ട് ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഈശോ ഹംഗറിയിലെ സിസ്റ്റർ നതാലിയ എന്ന സിസ്റ്ററിന് പ്രത്യക്ഷപ്പെട്ടു. ആ സിസ്റ്ററിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ സിസ്റ്ററിനോട് ഈശോ ഒരു സങ്കടം പറഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജീവിച്ചിരുന്ന സിസ്റ്ററാണ് സിസ്റ്റർ നതാലിയ. ഹംഗറിയിലാണ് ജീവിച്ചിരുന്നത്. ആ സിസ്റ്ററിന് ഈശോ പ്രത്യക്ഷപ്പെട്ട് പല ദർശനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പല കാര്യങ്ങളും ആ സിസ്റ്ററോട് ഈശോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഒരു പുസ്തകമായിട്ട് സോഫിയ ബുക്സുകാർ നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി. ആ പുസ്തകത്തിൽ ഈശോ സിസ്റ്ററിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, ഇന്ന് എനിക്ക് ഒരുപാട് വൈദികരിൽ പ്രവർത്തിക്കാൻ പറ്റാത്തതിനൊരു കാരണം അവർ ലോകവും സ്വയവും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത് ഞാൻ വായിച്ച് കേൾപ്പിച്ച് തരാം. ആ പുസ്തകത്തിൽ പേജ് 46 ഇത് കാണുന്നത്. കുറേ ലോകവും സ്വയവും കൊണ്ട് നിറഞ്ഞ വൈദികർ, കുറേ പുരോഹിതന്മാർ ലോകത്തെ കൊണ്ടും സ്വയം കൊണ്ടും അത്രമാത്രം നിറഞ്ഞിരിക്കുന്നതിനാൽ അവരുടെ ആത്മാവിൽ എനിക്ക് വേണ്ടി ഒരിടവും ശേഷിച്ചിട്ടില്ല. ഞാൻ അവർക്ക് പ്രദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൃപകൾ അവർ സ്വീകരിക്കുന്നതുമില്ല. എൻ്റെ കരുണയെ നിന്ദിച്ചുകൊണ്ട് അവർ പറയുന്നു, ഞങ്ങൾക്ക് രക്ഷകനെ സ്നേഹിച്ചാൽ മാത്രം മതി. എന്നാൽ അവരുടെ സ്നേഹം ഏറെക്കുറെ എൻ്റേതിനോട് സാമ്യമുള്ളതാകണമെന്ന് അവർ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അവരുടെ വിലകെട്ട സ്നേഹത്തിൻ്റെ സ്ഥാനത്ത് എൻ്റെ സ്നേഹം നിറയ്ക്കാൻ അവരാഗ്രഹിക്കുന്നുമില്ല, വർദ്ധിപ്പിക്കുന്നില്ല, ആഗ്രഹം വർദ്ധിപ്പിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, വേറൊരു വാക്യം പറഞ്ഞാൽ ഇന്ന് നമ്മളെല്ലാം, അപ്പോൾ വൈദികരുടെ കാര്യം നമ്മൾ അധികം ചിന്തിക്കാൻ നിൽക്കേണ്ട, അത് വൈദികർ ചിന്തിക്കട്ടെ. സന്യാസിമാർ അവരുടെ ആ സമർപ്പിത ജീവിതത്തിൻ്റെ ആ സ്റ്റാറ്റസ് അനുസരിച്ച് ചിന്തിക്കട്ടെ. ഒരു മാമോദിസ മുങ്ങിയൊരു വിശ്വാസി എന്ന നിലയിലാണ് ഇപ്പം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ ലോകവും സ്വയവും കയറി അങ്ങോട്ട് നിറഞ്ഞു. അതുകൊണ്ട് കർത്താവായ ഈശോ ഇന്ന് നമ്മുടെ ആത്മാവിനെ നോക്കി വ്യസനിക്കുകയാണ്. കർത്താവ് ഈശോ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിനെ നോക്കി ഇന്ന് വേദനിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുകയാണ്. ലോകവും സ്വയവും നിറഞ്ഞിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ധ്യാനം കൂടുന്നുണ്ട്, പക്ഷേ ലോകവും സ്വയവുമാണ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത്. ഈ പ്രാർത്ഥനയുടെയും ധ്യാനം കഴിഞ്ഞ റിസൾട്ട് എന്താ? അതായത് താറാവ് മുട്ട അടക്കി വെച്ചാൽ താറാവ് മുട്ടയുടെ മുകളിൽ അടയിരുന്നാൽ താറാവ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരുന്നു. കോഴിമുട്ടയുടെ മുകളിൽ അടയിരുന്നാൽ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരുന്നു. പാമ്പ് പാമ്പിൻ്റെ മുട്ടയിലാണ് അടയിരുന്നത്, പാമ്പ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരുന്നു. ഇതുപോലെ തന്നെയാണ് ഇന്ന് നമ്മുടെ പലരുടെയും ആധ്യാത്മിക ജീവിതം. നമ്മൾ പ്രാർത്ഥിക്കുന്നു, കൊന്ത ചൊല്ലുന്നു, ഇത് ചെയ്യുന്നു, ഒരുപാട് 33 കൂട്ടം നമസ്കാരങ്ങൾ ചെയ്യുന്നു, എല്ലാം ചെയ്താലും പാമ്പ് കുഞ്ഞുങ്ങൾ തന്നെ വിരിഞ്ഞു വരും. സ്വഭാവം മാറുന്നില്ല. കാരണം എന്താ? നമ്മുടെ ഉള്ളിൽ സ്വയവും ലോകവും നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം, അത് എന്ത് ചെയ്താലും കുറേ കഴിയുമ്പോൾ റിസൾട്ട് വരുന്ന എന്താ? നമ്മുടെ സ്വാർത്ഥതയുടെ പ്രോഡക്ട്സ് എല്ലാം വരും. നമ്മുടെ ദുഷ്ടതയുടെ എന്താ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരും. നമ്മുടെ തിന്മയെല്ലാം പുറത്തേക്ക് ഇങ്ങോട്ട് വരും.
അല്ലാതെ ദൈവത്തിൽ നിന്ന് ദൈവകൃപയിൽ നിന്ന് ദൈവകൃപയിലേക്ക് നമ്മൾ ഉയരുന്നില്ല. ദൈവത്തിലേക്ക് ഉയർന്ന് 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 നാം ദൈവവുമായി സാരൂപ്യം പ്രാപിക്കുന്നില്ല. അതിനുവേണ്ടി ആരും തന്നെ വലിയ വിധത്തിൽ അതിനുവേണ്ടി അധ്വാനിക്കുകയോ അതിനുവേണ്ടി പ്രാധാന്യം കൊടുത്ത് പ്രയത്നിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് കുറേയൊക്കെ സത്യം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എല്ലാവരും അടച്ച് ഒരു വിധി പ്രസ്താവിക്കുകയല്ല, നമ്മൾ നമ്മളെക്കുറിച്ചൊന്ന് പരിശോധന, ഒരു ആത്മ പരിശോധന നടത്താൻ വേണ്ടി പറയുകയാണ്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ശുശ്രൂഷകൾ കൂടുമ്പോഴെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ലോകവും സ്വയവുമാണോ നിറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ ഇന്ന് ഗൗരവത്തിൽ ചിന്തിക്കണം. ഈശോ രണ്ട് വചനങ്ങൾ, അടിസ്ഥാന വചനങ്ങളെ നൽകുന്നുണ്ട്. ഒന്നാമത്തെ വചനം ഇതാണ്, Matthew 16:24. മത്തായിയുടെ സുവിശേഷം 16:24 തിരുലിഖിതം, യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അവൻ തന്നെ തന്നെ, രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് തന്നെ തന്നെ പരിത്യജിക്കുക, രണ്ടാമത്തേത് തൻ്റെ കുരിശുമെടുത്ത് പിന്നാലെ പോവുക. ഈ കുരിശെടുത്ത് പോകുന്നതാണ് ഇന്ദ്രിയ നിഗ്രഹം. കർത്താവിൻ്റെ മരണം നമ്മുടെ ശരീരത്തിൽ സദാ സംവഹിക്കുന്നു, അതാണ് കുരിശെടുത്തുള്ള യാത്ര. ഇപ്പോഴും നമ്മൾ ലോകത്തിൽ നിന്ന് വരുന്ന എല്ലാം സ്വീകരിച്ച് സഹിച്ച് ആ ഒരു കർത്താവിൻ്റെ ശരീരത്തിൻ്റെ വേദനകൾ നമ്മുടെ ശരീരത്തിൽ വഹിച്ചുകൊണ്ടുള്ള യാത്രയാണത് കുരിശ് വഹിച്ച്. അത് ഇന്ദ്രിയ നിഗ്രഹം ഇന്നലെ കണ്ടു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തന്നെ തന്നെ പരിത്യജിക്കുന്ന ജീവിത രീതി. അത് കർത്താവ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇഫ് എനി വൺ ഹു വാൻസ് ടു ഡു ഫോളോ മീ, എന്നെ ആരെങ്കിലും അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ലെറ്റ് ഹിം ഡിനൈ ഹിംസെൽഫ് ആൻഡ് ലെറ്റ് ഹിം ടേക്ക് അപ്പ് ഹിസ് ക്രോസ് ആൻഡ് ഫോളോ മീ. ലെറ്റ് ഹിം ഡിനൈ ഹിംസെൽഫ്, അവനെ തന്നെ ഉപേക്ഷിക്കണം. അവനെ തന്നെ ഉപേക്ഷിക്കുക, തന്നെ തന്നെ ഉപേക്ഷിക്കുക, തന്നെ തന്നെ പരിത്യജിക്കുക, നമ്മളെ ഉപേക്ഷിക്കുക, പരിത്യജിക്കുക. ഞാൻ എന്നെ ഉപേക്ഷിക്കണം, ഞാൻ എന്നെ പരിത്യജിക്കണം. സ്വയം സ്നേഹം നമ്മൾ തകർത്ത് കളയണം. സെൽഫ് ലവ്. ഇതിനേക്കാൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കർത്താവ് ഈ കാര്യം പറയണത് ലൂക്കായുടെ സുവിശേഷത്തിൽ 14:25-26 തിരുലിഖിതങ്ങളാണ്. സെൻറ്റ് ലൂക്ക് Chapter 14:25-26. വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു. അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ആർക്കും, അത് വൈദികനാകട്ടെ, അത് ഫുറോനവികാരിയാകട്ടെ, അത് വചനപ്രഘോഷകനാകട്ടെ, ശുശ്രൂഷകനാകട്ടെ, സാധാരണ അൽമാനാകട്ടെ, സിസ്റ്റർമാരാകട്ടെ, വൈദിക വിദ്യാർത്ഥികളാകട്ടെ, കുട്ടികളാകട്ടെ, യുവതിവാക്കന്മാരാകട്ടെ, രോഗികളാകട്ടെ, എനിബോഡി. ആ വചനം ഒന്നും കൂടെ നോക്കിക്കേ, ഇറ്റ് ഈസ് വെരി ഷാർപ്പ്. കർത്താവ് വളരെ ക്ലിയർ കട്ടായി കർത്താവിൻ്റെ നിലപാട് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണിത്. എല്ലാവരും ഉപേക്ഷിക്കുക മാത്രമല്ല, എല്ലാ വസ്തുക്കളും ഉപേക്ഷിച്ചാൽ പോരാ, എല്ലാവരും ഉപേക്ഷിച്ചാൽ പോരാ, സ്വജീവനെ തന്നെയും വെറുക്കാതെ, വി ഹാവ് ടു ഹേറ്റ്, നമ്മളെ തന്നെ ഡിനൈ ചെയ്യണം. നമ്മളെ ജീവനെ നമ്മൾ തന്നെ അത് വെറുത്ത് ഉപേക്ഷിക്കണം. പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കുക എന്ന് വരെയൊക്കെ എനിക്ക് ആദ്യം ചിന്തിക്കാൻ പറ്റിയിരുന്നത്. പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കാം അല്ലേ അജയ, പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കാം. അത് പക്ഷേ എന്താ നമ്മുടെ കർത്താവ് വെച്ചിരിക്കുന്ന മാനദണ്ഡം? ആ മാനദണ്ഡത്തിലേക്ക് മുകളിലേക്ക് കയറിയാലേ യാത്രയുള്ളൂ കർത്താവിൻ്റെ കൂടെ. കർത്താവ് വെച്ചിരിക്കുന്ന മാനദണ്ഡമാണ് ലെറ്റ് ഹിം ഡിനൈ ഹിംസെൽഫ്, ലെറ്റ് ഹിം ഹേറ്റ് ഹിംസെൽഫ് ആൻഡ് ലെറ്റ് ഹിം ഫോളോ മീ. ഇഫ് എനിബഡി വാണ്ട്സ് ഫോളോ മീ. വലിയ ജനക്കൂട്ടങ്ങൾ വന്നപ്പോൾ ജനക്കൂട്ടങ്ങളോട് പറഞ്ഞതാണ്, ഇതൊരു വലിയ ഒരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതം ഒരിക്കൽ പോലും നമ്മൾ പലരും ഇതിനെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിച്ചിട്ടില്ല. ഞാൻ എവിടെ നിൽക്കുന്നു,
ലോകവും സ്വയം കൊണ്ട് നിറഞ്ഞു നിന്നിട്ട് ഞാൻ കർത്താവിനെ അനുഗമിക്കുന്നു എന്ന് പറയുകയാണോ? ലെറ്റ് ഹിം ഡിനൈ ഹിംസ ഡിനായൽ സെൽഫ് ഡിനായൽ തന്നെ തന്നെ വെറുക്കുക. ഈ ഒരു ആധ്യാത്മികതയിലേക്ക് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ ഇഷ്ടങ്ങളെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? നമ്മുടെ താല്പര്യങ്ങളെ പരിരക്ഷിക്കുന്ന ഒരു ആധ്യാത്മികതയ്ക്കാണോ നമ്മൾ ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് എളിമപ്പെട്ട് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. നമ്മളെ ഘട്ടം ഘട്ടമായി കർത്താവ് വളർത്തുന്ന സമയമാണ്. ഒരുപക്ഷെ ആദ്യ കാലഘട്ടം നമ്മൾ കർത്താവിനോട് വരുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ കർത്താവ് സ്റ്റേജ് ബൈ സ്റ്റേജായി വളർത്തുകയാണ്. ഇതിനെക്കുറിച്ച് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ അഗസ്തീനോസ് പറയുകയാണ്, ഒരു ആധ്യാത്മിക ജീവിതം ഈശോയുടെ പുറകെ അനുഗമിക്കാൻ ആഗ്രഹിക്കും. ഈശോ പറഞ്ഞത് അവൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. ഈ കുരിശ് രണ്ട് ലെവൽ രണ്ട് തലത്തിൽ കർത്താവിനെ അനുഗമിക്കുന്നവർ കുരിശ് വഹിക്കണം. ഒന്നാമത്തത് ഭൗതികമായ കുരിശ്, അതാണ് ഇന്നലെ നമ്മൾ പറഞ്ഞ ഇന്ദ്രിയ നിഗ്രഹം, ശരീരത്തിൻ്റെ പ്രവണതകളെ നിഗ്രഹിക്കുക. നമ്മൾ തണുപ്പ് വന്നാലും ചൂട് വന്നാലും സന്തോഷമായി സ്വീകരിക്കുന്നു, രോഗം വന്നാലും ആരോഗ്യം വന്നാലും സന്തോഷമായി സ്വീകരിക്കുന്നു, അനുകൂലം വന്നാലും പ്രതികൂലം വന്നാലും ഓക്കെ നോ പ്രോബ്ലം, നമ്മളൊക്കെ വെൽക്കം ചെയ്യുന്നു. ഭൗതികമായ ജീവിതത്തിലെ ഭൗതികമായ വേദനകൾ, അതാണ് കുരിശ്. പട്ടിണി, ദാരിദ്ര്യം, ഞെരുക്കം, ബുദ്ധിമുട്ട്, അപകടം, എല്ലാം രോഗം എല്ലാം സ്വീകരിക്കുന്നു, ഭൗതികമായ കുരിശ്. ഇനി ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് രണ്ടാമത്തെ മണ്ഡലത്തെക്കുറിച്ചാണ്. ആത്മീയ മണ്ഡലത്തിലുള്ള കുരിശുണ്ട്. ആത്മീയ മണ്ഡലത്തിൽ കർത്താവ് നമ്മൾക്ക് ചില കാര്യങ്ങൾ ക്രമപ്പെടുത്തി തരും. അതാണ് അതാണ് രണ്ടാമത്തതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. അവിടെ എന്താ പറയണത്? വിശുദ്ധ അഗസ്തീനോസ് തന്നെ വെളിപ്പെടുത്തുകയാണ്, രണ്ടാമത്തേതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ളത്. അത് ഹൃദയത്തിൻ്റെ തലത്തിലുള്ള വെട്ടിയൊരുക്കലാണ്. അത് ഹൃദയത്തിൻ്റെ തലത്തിൽ കടിഞ്ഞാടിടേണ്ട മണ്ഡലങ്ങളാണത്. ക്രമം വിട്ടുള്ള ഹൃദയത്തിൻ്റെ ചായ്വുകൾക്ക് കടിഞ്ഞാണിട്ട് അതിനെ നിയന്ത്രിച്ച് നിർത്തുന്ന പ്രക്രിയയാണത്. ബാഹ്യമായ ഇന്ദ്രിയ നിഗ്രഹങ്ങൾ ശരീരത്തിൻ്റെ അഭിനിവേശങ്ങളെ അടിച്ചമർത്തി ആത്മാവിന് കീഴ്പ്പെടാനുള്ള കാര്യങ്ങൾ ക്രമപ്പെടുത്തി കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ മേൽ ആത്മാവിന് നിയന്ത്രണം കൊടുക്കുന്നു ബാഹ്യമായ ഇന്ദ്രിയ നിഗ്രഹങ്ങൾ. ഇനി രണ്ടാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് ആന്തരിക മണ്ഡലത്തിൽ, ഹൃദയത്തിൽ, ഹൃദയത്തിൻ്റെ ചായ്വുകളെ, ഹൃദയത്തിൻ്റെ താല്പര്യങ്ങളെ, മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ, മനസ്സിൻ്റെ ആശകളെ, മനസ്സിൻ്റെ പ്രവണതകളെ വിവേകത്തിനും ദൈവത്തിനും കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി മനസ്സിനെ നിയന്ത്രിക്കണം. നമ്മൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം, അതാണ് ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾ. ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾ, മനസ്സിൻ്റെ ഇച്ഛകൾ, അത് നമ്മളെ സ്വാധീനിക്കും. ആ നാം നമ്മെ തന്നെ വെറുക്കുന്നുവെങ്കിൽ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ നമ്മൾ അവിടെ നിയന്ത്രിച്ച് നമ്മുടെ കാൽച്ചുവട്ടിലാക്കണം. ഇത് ആധ്യാത്മിക ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന ഒരു പ്രിൻസിപ്പിളാണത്. ഇതിനെക്കുറിച്ച് റോമലേഖനം 2:29 റോമൻസ് chapter 2:29. അതായത് ബാഹ്യമായി പരിശോധന ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. യഹൂദന്മാരുടെ കാലത്ത് അല്ലെങ്കിൽ ആദ്യമ ക്രിസ്ത്യാനികൾക്ക് പരിശോധന ദൈവത്തിലേക്ക് തിരിയുന്നതിൻ്റെ അടയാളമായി സ്വീകരിച്ചിരുന്നു. കർത്താവ് സ്ലീഹായിലൂടെ പറയുകയാണ്, ബാഹ്യമായ പരിശോധന, ആന്തരികമായി യഹൂദനായിരിക്കുന്നവനാണ് യഥാർത്ഥ യഹൂദൻ, ഹൃദയത്തിൽ നടക്കുന്ന പരിശോധനമാണ് യഥാർത്ഥ പരിശോധനം, അത് ആത്മീയമാണ്. അത് ആത്മീയ ഹൃദയത്തിൽ നടക്കുന്ന പരിശോധനമാണ് യഥാർത്ഥ പരിശോധനം, അത് ആത്മീയമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയ തലത്തിൽ നമ്മുടെ ഓരോ ചായ്വുകളെയും പ്രവണതകളെയും നമ്മൾ വെട്ടിയൊരുക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയ തലത്തിലുള്ള ഓരോ ചായ്വുകളെയും പ്രവണതകളെയും നമ്മൾ വെട്ടിയൊരുക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുകയാണ്, ഇതിന് നമ്മൾ മുതിരുന്നില്ലെങ്കിൽ നമുക്ക് വളരെ ദോഷങ്ങളുണ്ടാവും. അൽഫോൻസ് ലിഗോരി ആ കാര്യത്തെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അൽഫോൻസ് ലിഗോരി പറയാണ്, ഹൃദയത്തിൻ്റെ വികാരങ്ങൾ അതിൽ തന്നെ പാപകരമല്ല. ഉദാഹരണത്തിന് ഒരാൾക്കൊരു കോപം വരുന്നു, ഒരാൾക്ക് ഒരു ദ്രവ്യാഗ്രഹം തോന്നുന്നു, ഒരാൾക്ക് ജടികാസക്തി വരുന്നു. മനസ്സിൻ്റെയും ഉള്ളിലെയും ഹൃദയത്തിൻ്റെ മണ്ഡലങ്ങൾ അതിൽ തന്നെ പാപകരമല്ല. എന്നാൽ നാം ആ വികാരങ്ങളെ വിവേകത്തിന് കീഴ്പ്പെടുത്തുന്നില്ലെങ്കിൽ, ആ വികാരങ്ങളും ആ പ്രവണതകളും വിവേകത്തിന് എതിരാകുമ്പോൾ അത് നമ്മുടെ ആത്മാവിൻ്റെ നാശത്തിന് കാരണമാകും. അത് നമ്മുടെ ആത്മാവിൻ്റെ നാശത്തിന് കാരണമാകും. ദൈവം ഒരാത്മാവിനെ തൻ്റെ ആസക്തികൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ ഓ എത്ര ദാരുണമായിരിക്കും ആത്മാവിൻ്റെ സ്ഥിതി.
അവിടത്തേക്ക് ആ ആത്മാവിൻ്റെ മേൽ ചുമത്താവുന്ന ഏറ്റവും വലിയ പ്രഹരമായിരിക്കും അത്. അതിനാൽ അവർ തന്നിഷ്ടപ്രകാരം നടക്കാൻ ഞാൻ അവരെ അവരുടെ ഹൃദയ കാഠിന്യത്തിന് വിട്ടുകൊടുത്തു. സങ്കീർത്തന പുസ്തകം 81:13 വാക്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ദീർഘകാലം ഒത്തിരി കാലം കർത്താവ് നമ്മൾ വിളിക്കും, ദേ ആ വഴിക്ക് പോകരുത്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, സോളമന് ദൈവം ആദ്യം പ്രത്യക്ഷപ്പെട്ട്, രണ്ടാമത് പ്രത്യക്ഷപ്പെട്ട്, 3 തവണ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, സോളമാ നീ നടക്കുന്ന വഴി ശരിയല്ല, ഈ അന്യ ജാതികളിൽപ്പെട്ട പെണ്ണുങ്ങളെന്ന് നീ ഭാര്യമാരെ സ്വീകരിച്ച് കൊണ്ടുവരരുത്. 3 തവണ സോളമനെ ദൈവം പിന്നെ വിട്ടുകൊടുത്തതുപോലെ ആയിപ്പോയി. സോളമനെ പിന്തിരിയാൻ പറ്റുന്നില്ല. അതുപോലെ എത്ര പേര് ദൈവം പരിശുദ്ധാത്മാവിലൂടെ സംസാരിക്കും, വചനത്തിലൂടെ സംസാരിക്കും, ആളുകളിലൂടെ സംസാരിക്കും, മാതാപിതാക്കളിലൂടെ സംസാരിക്കും, സാഹചര്യങ്ങളിലൂടെ സംസാരിക്കും, രോഗങ്ങളിലൂടെ സംസാരിക്കും, തടസ്സങ്ങളിലൂടെ സംസാരിക്കും. എത്രമാത്രം ദൈവം ഇടപെട്ടിട്ടും ഒരുപാട് ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കും. നാം വീണ്ടും ശാഠ്യത്തോടെ ദുശാഠ്യത്തോടെ അവനവൻ്റെ ദുഷിച്ച ഹൃദയത്തെ തന്നിഷ്ടം പേര് നടക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരൻ, ഒരു നിശ്ചിത സ്റ്റേജ് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നിശ്ചലമാകും. പരിശുദ്ധാത്മാവിനെ നമ്മൾ നിർവീര്യമാക്കി നമ്മുടെ ഹൃദയത്തിൻ്റെ തന്നിഷ്ടത്തിന്, ഹൃദയ കാഠിന്യത്തിന് ദൈവം വിട്ടുകൊടുക്കും. അതാണ് സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറഞ്ഞത്. അൽഫോൺസ് ലിഗോരി പറയുകയാണ്, അതിനാൽ അവർ തന്നിഷ്ടപ്രകാരം നടക്കാൻ ഞാൻ അവരെ അവരുടെ ഹൃദയ കാഠിന്യത്തിന് വിട്ടുകൊടുക്കും. ദാരുണമായ ആത്മാവിൻ്റെ ദാരുണമായ അവസ്ഥയിലേക്കാണ് ആത്മാവ് പോകുന്നത്. നമുക്ക് നമ്മുടെ ആത്മാ നമ്മുടെ ഉള്ളിൻ്റെ ഹൃദയത്തിൻ്റെ ചായ്വുകളെ നിയന്ത്രിക്കാൻ ദൈവം സമയം തരുന്നുണ്ട്. സുഖലോലുപതയിലേക്ക് നമ്മുടെ ഹൃദയം ദാഹിക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് ദൈവം സമയവും പ്രചോദനവും പ്രേരണയും തരുന്നുണ്ട്. അതിന് മാതാപിതാക്കന്മാരെയും അതിന് പറ്റിയ നല്ല ആത്മീയ ആളുകളെ നമ്മുടെ അടുത്ത് ദൈവം അയക്കും. ദൈവം അന്ന് ഇസ്രായേൽ നാട്ടിലേക്ക് പ്രവാചകന്മാർ അയച്ചതുപോലെ നമ്മളോട് സംസാരിക്കാൻ ദൈവത്തിൻ്റെ ആളുകളെ അയക്കും. അത് പ്രാർത്ഥന ഗ്രൂപ്പുകാരോ കുടുംബത്തിലെ മാതാപിതാക്കന്മാരോ നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ വികാരിച്ചനോ ഓരോരുത്തരും ദൈവം അയക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റോമാലേഖനത്തിൽ ഇതുപോലെ ദൈവം വിട്ടുകൊടുക്കുന്ന പല രംഗങ്ങൾ നമുക്ക് കാണാം. റോമാലേഖനം 1:21 റോമാലേഖനം 1:21 അവർ ദൈവത്തെ ദൈവമായി അറിഞ്ഞിരുന്നുവെങ്കിലും ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും അവരുടെ വിവേകരഹിതമായ ഹൃദയം, നോക്കിയ ഹൃദയത്തിൻ്റെ ഒരു അവസ്ഥയെ കുറിച്ച് വിവരിക്കുന്നുണ്ടോ, വിവേകത്തിന് വിധേയപ്പെടാത്ത ഹൃദയ ചായ്വുകൾ, വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ശരീരത്താൽ ഭരിക്കപ്പെടുന്ന ഹൃദയമാണെങ്കിൽ ആ ഹൃദയമാണ് വിവേകരഹിതമായ ഹൃദയം. അത് അന്ധകാരത്തിൽ ആണ്ടുപോയി, നമ്മളൊരു വലിയ കല്ലെടുത്ത് കടലിലേക്ക് ഇട്ട കടലിൻ്റെ ആഴത്തിലേക്ക് ആണ്ടുപോകുന്നത് പോലെ അന്ധകാരത്തിലേക്ക് ആണ്ടുപോയി. അങ്ങനെ ആണ്ടുപോയ ആ ഹൃദയത്തെ വീണ്ടും പറയുന്നത് റോമലേഖനം 1:24 Romans 1:24. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോട് കൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാകുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. സങ്കീർത്തന പുസ്തകത്തിൽ 51 പറഞ്ഞത് ഹൃദയ കാഠിന്യത്തിന് വിട്ടുകൊടുത്തു. റോമാലേഖനം 1:24 പറയാണ് അവരെ അവരുടെ ഭോഗാസക്തികളോടുകൂടെ അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. ഒരുപാട് തവണ മുന്നറിയിപ്പ് കൊടുത്തതാണ്, അരുത് പിന്നെ അങ്ങോട്ട് വിട്ടുകൊടുത്തു. വീണ്ടും റോമാലേഖനം 1:26 Romans 1:26 അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. നിന്ദ്യമായ വികാരങ്ങൾക്ക് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു, അതുപോലെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. വീണ്ടും റോമാലേഖനം 1:28 Romans 1:28 ദൈവത്തെ ദൈവമായി അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. എപ്പോഴും ഒരുപാട് സ്ഥലങ്ങളിൽ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട് അവരുടെ തന്നിഷ്ടത്തിന് വിട്ടുകൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളോട് സംസാരിക്കും. ഈ പോക്ക് ശരിയല്ല, ഈ വഴി ശരിയല്ല, ബാലാം പ്രവാചകനോട് സംസാരിച്ച് ദൈവം നിങ്ങൾ ഓർക്കണം. അതിനുശേഷം ബാലാം ദുശാഠ്യത്തോടെ യാത്ര തുടർന്നു, അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് വിട്ടുകൊടുത്തു. ഇന്ന് നമ്മുടെ കുടുംബം നമ്മൾ മൊബൈൽ ഫോണിൻ്റെ കാര്യമാണെങ്കിലും നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യമാണെങ്കിലും നമ്മുടെ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം നമുക്ക് പ്രചോദനം തരും. എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ദുശാഠ്യം
ഹൃദയത്തിൻ്റെ ദുഷ്ടത, ദുരാഗ്രഹങ്ങൾ നാം മുറുകെ പിടിച്ചാൽ ആ ദുരാഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കുക, അതാണ് പറയുന്നത്. വിശുദ്ധ അൽഫോൻസ് പറഞ്ഞത്, ഓ എത്ര ദാരുണമായ ഒരു അവസ്ഥയിലേക്കാണ് ആത്മാവ് എറിയപ്പെടുന്നത്. ആ ആത്മാവിൻ്റെ സ്ഥിതി എത്രയോ ദാരുണമാണ്. ആ ആത്മാവിൻ്റെ സ്ഥിതി, ഓ എത്ര ദാരുണമായിരിക്കും ആത്മാവിൻ്റെ സ്ഥിതി. അവിടത്തേക്ക് ആത്മാവിൻ്റെ മേൽ ചുമത്താവുന്ന ഏറ്റവും വലിയ പ്രഹരമായിരിക്കും അത്. അതിനാൽ അവർ തന്നിഷ്ടപ്രകാരം നടക്കാൻ അവരെ തിന്മയ്ക്ക് വിട്ടുകൊടുത്തു, അന്ധകാരത്തിന് വിട്ടുകൊടുത്തു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഇത് ഏറ്റവും ദൈവത്തിൻ്റെ വചനപ്രകാരം നമുക്ക് മുമ്പേ നടന്ന മുൻഗാമികൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഹൃദയ തലത്തിലുള്ള പരിചേദനം, സ്വയം സ്നേഹത്തെ കൊന്നുകളയണം, സ്വയം സ്നേഹത്തെ നിഗ്രഹിക്കണം. ദൈവത്തിലേക്ക് വളരാൻ ഒരു മനുഷ്യൻ, ഒരു ആത്മാവിനെ തടയുന്ന ഏറ്റവും വളരെ വലിയൊരു പ്രതിസന്ധിയാണ്, ഒരു വിഘാതമാണ് സ്വയം സ്നേഹം. ലോകവും സ്വയം സ്നേഹവും, സെൽഫ് ലവ്. ഇതിനെക്കുറിച്ച് വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകം 23:4-6 വാക്യങ്ങൾ, ബുക്ക് ഓഫ് സിറ 23:4-6. അവിടെ ദൈവദാസൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എൻ്റെ പിതാവേ, എൻ്റെ ദൈവമേ, എൻ്റെ നാഥ, എൻ്റെ ദൈവവും കർത്താവും ആയവനേ, എൻ്റെ ദൃഷ്ടികൾ ഔദ്യത്യം നിറഞ്ഞതായിരിക്കരുതേ, അധമ വികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുതേ, അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. കീഴടക്കുക, അപ്പോൾ അവിടെ യുദ്ധമുണ്ട്, അത് വന്ന് യുദ്ധം ചെയ്ത് ഇങ്ങനെ കീഴടക്കുകയാണ്. അതെന്നെ കീഴടക്കാതിരിക്കട്ടെ നിർലജ്ജമായ വികാരങ്ങൾക്ക്, എൻ്റെ ദൈവമേ എൻ്റെ പിതാവേ എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. പ്രാർത്ഥിക്കുകയാണ് ദൈവസന്നിധി, പ്രാർത്ഥിക്കുകയാണ്. നമ്മളതിനെല്ലാം അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുഖലോലം എന്ന് പറഞ്ഞ ഹൃദയത്തിൻ്റെ ദുഷ്ടമായ ആഗ്രഹങ്ങൾ എല്ലാം നടപ്പാക്കി തരണേ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങാം. നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം നിറവേറുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കടിഞ്ഞാണില്ലാത്ത കുതിര പോകുന്നത് പോലെയാണ് നമ്മുടെ ആത്മാവ്, നമ്മുടെ ഹൃദയം നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയണം. പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെ പോലെയാണ് നമ്മുടെ ഹൃദയം നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയുക സഹോദരങ്ങളെ. അതുകൊണ്ട് ഇന്ന് നമ്മളിതിനെക്കുറിച്ച് കുറച്ച് ഗൗരവത്തിൽ ചിന്തിക്കണം. സ്വന്തം ഹൃദയത്തെ വിശ്വസിക്കരുത്, ഇതാണ് ദൈവവചനം പറയുന്നത്, ഇതാണ് നമ്മുടെ പൂർവികർ നമ്മളോട് പറയുന്നത്. സ്വന്തം ഹൃദയത്തെ വിശ്വസിക്കരുത്, വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന ഹൃദയം വഞ്ചിക്കും, ഇന്നല്ലെങ്കിൽ നാളെ ചാരം തിന്നേണ്ടി വരും. ആത്മാവിൻ്റെ ക്രമവിരുദ്ധമായ വികാരങ്ങളുടെ കാരണങ്ങൾ, വിഷയീഭവിക്കുന്നത് ഇതിലുൾപ്പെടുന്നു. അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ ഇരുന്ന് വിഷയീഭവിക്കണം. വിഷയീഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, വിഷയമാക്കണം, പരിചിന്തനത്തിന്, ആത്മ പരിശോധനയ്ക്ക് വിഷയമാക്കണം. ഏതൊക്കെയാ? ക്രമരഹിതമായ പല വികാരങ്ങൾ, പല കാര്യങ്ങൾ, ഹൃദയ ചായ്വുകൾ നമുക്കുണ്ട്. ഉദാഹരണത്തിന് അമിതമായ കോപം, അനുചിതമായ കോപം, കോപത്തെ ആരും ന്യായീകരിക്കേണ്ട, അനുചിതമായ കോപം, അല്ലെങ്കിൽ അഹങ്കാരം. അഹങ്കാരം നിങ്ങൾ ചിന്തിച്ചുകൊണ്ട്, അഹങ്കാരം കൊണ്ട് നിറഞ്ഞ ആത്മാക്കൾ, അഹങ്കാരം, ലൂസിഫറിൻ്റെ അഹങ്കാരം അവനെ ചാരമാക്കി. അവൻ പാതാളത്തിലേക്ക് അവൻ എറിയപ്പെട്ടു. അഹങ്കാരം, സ്വാർത്ഥ താല്പര്യം, സെൽഫ് ലവ്, സ്വാർത്ഥത്തോടുള്ള അഭിനിവേശം, അതിമോഹം, ദ്രവ്യാഗ്രഹം, ധനമോഹം, ലോകമോഹങ്ങൾ, തന്നിഷ്ടം, അനുസരണക്കേട്, വിമത സ്വഭാവം, എതിർപ്പ്, മല്ലടിക്കുന്ന പ്രകൃതം, താന്തോന്നിത്തം, വഷള സ്വഭാവം, മൂഢത, നമ്മുടെ ഹൃദയത്തിൻ്റെ ക്രമരഹിതമായ ചായ്വുകൾ, പ്രവണതകൾ, ശരീരത്തിൻ്റെ പ്രവണതകൾ പോലെ തന്നെ ഹൃദയ തലത്തിൽ കിടക്കുന്ന പ്രവണതകളുണ്ട്. അത് ഓരോരുത്തർക്കും ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ മുഖം തുടച്ചിരിക്കരുത്. ശരീരത്തിൻ്റെ പ്രവണതകളെ നിഗണിക്കുന്നതിനേക്കാളും വെരി വെരി ഇമ്പോർട്ടൻ്റ് ഹൃദയത്തിൻ്റെ പ്രവണതകളെ വിഷയീഭവിച്ച് നമ്മൾ പരിശോധന നടത്തി നിയന്ത്രിക്കേണ്ടതിന് നിയന്ത്രിക്കണം, ചൊൽപ്പടിക്ക് നിർത്തണം, ചൊൽപ്പടിക്ക് നിർത്തണം. ഹൃദയത്തിൽ പരിച്ഛേദനം സ്വീകരിക്കണം. അതിനുവേണ്ടി ദൈവം ഈ ദിവസങ്ങളിൽ വിളിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധൻ പറയുകയാണ്, ഹൃദയത്തിൻ്റെ അഭിനിവേശങ്ങളെ നാം നല്ല വിധത്തിൽ ആത്മ
പരിശോധനയ്ക്ക് കൊണ്ടുവരണം. സ്വന്തം ഹൃദയത്തെ നമ്മൾ വിശ്വസിക്കരുത്. സ്വന്തം ഹൃദയം സ്വർഗത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് വിശ്വസിക്കരുത്. ഇതിൽ ജറമിയുടെ പുസ്തകം 17:9-10 തിരുലഖിതങ്ങൾ ബുക്ക് ഓഫ് ജറമായ chapter 17:9-10. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയം വിധം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? എത്രമാത്രം ഉയർന്ന ആധ്യാത്മിക, എത്രമാത്രം ഉയർന്ന ഒരു 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 ദൈവഭയത്തിലാണെങ്കിലും ശരി, എവ്രി ഡേ ലെറ്റ് ഹിം കീപ് എ വിജിലൻ്റ്, ലെറ്റ് ഹിം ബി എ വിജിലൻ്റ് അബൌട്ട് ഹിസ് ഹാർട്ട്. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്. അത് പതുങ്ങി കടന്നെടുത്തക്ക സമയത്ത് ചിലപ്പോൾ നമ്മളെ അത് വഞ്ചിക്കും. ശോചനീയമാമിത ദുഷിച്ചതുമാണ്, അതിനെ മനസ്സിലാക്കാൻ ആർക്കാണ് കഴിയുക? ദൈവവചനം ചലഞ്ച് ചെയ്യുകയാണ്. അതുകൊണ്ട് ലാസ്റ്റ് സെക്കൻഡ് വരെ ഞാൻ സ്വർഗത്തിലേക്കാണ് ഓക്കെയാണെന്ന് വിചാരിച്ചിരിക്കരുത്. ദൈവത്തെ ശരണപ്പെടുക, ദൈവകൃപയെ മാത്രം മുറുകെ പിടിക്കുക, ദൈവത്തെ മാത്രം നോക്കുക, വേറെ ഒന്നിൽ ഹൃദയത്തിൻ്റെ ചായ്വുകളെ അനുധാവനം ചെയ്യരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ബുക്ക് ഓഫ് ഐസയ, യെശയ്യാടെ പുസ്തകം 44:20 ബുക്ക് ഓഫ് ഐസയ 44:20. അവൻ വെണ്ണീർ പുച്ഛിക്കുന്നു, അവൻ്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ വഴുതെറ്റിക്കുന്നു. തന്നെ തന്നെ സ്വതന്ത്രനാക്കാനോ തൻ്റെ വലത് കൈയിൽ കാപട്യമല്ലേ കുടികൊള്ളുന്ന ചിന്തിക്കാനോ അവന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഹൃദയം നമ്മളെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കും. മനുഷ്യൻ്റെ ദയനീയമായ നിസ്സഹായാവസ്ഥ ഇവിടെയാണ്. അവന് മനസ്സുകൊണ്ടറിയാം, അവന് ബുദ്ധി കൊണ്ടറിയാം ദൈവത്തിൻ്റെ വചനം എന്താണ്, ദൈവത്തിൻ്റെ വഴികൾ എന്താണ്, ദൈവം എന്താണ് ആവശ്യപ്പെടുന്നത്, ഏതാണ് ശരി, ഏതാണ് തെറ്റ് അവനറിയാം. എന്നാൽ ഹൃദയം ആ വഴിയെ പോകാൻ സമ്മതിക്കുന്നില്ല. ഹൃദയം ഹൃദയത്തിൻ്റെ ചായ്വിലേക്ക് പോകുന്നു. സാംസൺ അറിയാമായിരുന്നു ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, എന്നാൽ ഹൃദയം ദലീലയിൽ ഉറച്ചു പോയി. സോളമൻ അറിയാമായിരുന്നു ദൈവത്തിൻ്റെ വഴികൾ, എന്നാൽ ഹൃദയം, അവൻ്റെ ഹൃദയത്തിലെ വിഷയലമ്പടത്വം അവനെ വഞ്ചിച്ചു. ദാവീദിന് അറിയാമായിരുന്നു നടക്കേണ്ട വഴികൾ, എന്നാൽ ഹൃദയം മറ്റൊരു വഴിക്ക് അവനെ നിർബന്ധിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലും ബുദ്ധിയിലും അറിവുള്ളവരാണ് നമ്മളെല്ലാം. ആരാ ഈ ലോകത്തിൽ പാപം പാപമാണെന്ന് അറിയാത്തതുകൊണ്ട് പാപം ചെയ്യുന്നത്? നുണ പറയുന്നത് പാപമാണെന്ന് അറിയാത്തതുകൊണ്ട് നുണ പറയുന്ന ആരാ ഉള്ളത്? വ്യഭിചാരം ചെയ്യുന്ന പാപമാണെന്ന് അറിയാത്തതുകൊണ്ട് വ്യഭിചാരം ചെയ്യുന്ന ആരാ ഉള്ളത്? അങ്ങനെ ഓരോ പാപങ്ങളും ഓരോ പാപവും ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ മനസ്സിൽ നമുക്കറിയാം, പക്ഷേ നമ്മുടെ ഹൃദയം അതിലുറച്ചു പോയി, അട്രാക്റ്റഡായി. നമ്മുടെ ഹൃദയം എവിടെയാണോ അങ്ങോട്ട് നമ്മുടെ ശരീരം നീങ്ങും. നമ്മൾ വലിയ ആത്മീയരായിരിക്കും, പക്ഷേ നമ്മളുടെ ഹൃദയം എവിടെയാണോ അവിടേക്ക് നമ്മുടെ ശരീരം നീങ്ങും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ തന്നെ കീഴ്പ്പെടുത്തണം. നിങ്ങളെ തന്നെ സ്വയം നമ്മൾ കീഴ്പ്പെടുത്തണം. നമ്മളെ തന്നെ, നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തണം. നിയന്ത്രിക്കാനുള്ള ആ ഒരു നിയന്ത്രണ ശക്തി വിവേകത്തിന് കൊടുക്കണം. നമ്മുടെ വിവേകത്തിൻ്റെ കീഴിലാക്കണം നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചായ്വുകളെയും പ്രവണതകളെയും. നിങ്ങളെ തന്നെ കീഴ്പ്പെടുത്തുക എന്ന വരിയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന പ്രാധാന്യത്തിലും ആന്തരിക അർത്ഥത്തിലും ഉപരിയായി മറ്റൊന്നും വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള തൻ്റെ പഠനങ്ങളിൽ പരിഗണിച്ചിരുന്നില്ലെന്ന് കണ്ടെത്താനാകും. അദ്ദേഹത്തിൻ്റെ പരിചിതമായ പ്രഭാഷണങ്ങളിലെല്ലാം പൊതുവായി ഉദ്ഘോഷിച്ചിരുന്ന വിഷയം ആത്മപ്രീതിയെയും ശാഠ്യത്തെയും കീഴടക്കുന്നതിനെക്കുറിച്ചായിരുന്നു. ആത്മപ്രീതി, സെൽഫ് ലവ്, ആത്മമമത, നമ്മളോട് തന്നെയുള്ള മമത. നീ നിന്നെ തന്നെ വെറുക്കണം, നിന്നെ തന്നെ കീഴ്പ്പെടുത്തണം, നിന്നെ തന്നെ നീ ഡിനൈ ചെയ്യണം. ഈ ഒരു കാര്യത്തെ ആധ്യാത്മിക മണ്ഡലത്തിൽ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ഇത് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന വ്യക്തിയാണ്. വിശുദ്ധ ഇഗ്നേഷ്യസിലെ ആധ്യാത്മികതയിൽ ഇതിനൊരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പരിശീലിപ്പിച്ചിരുന്നു. പ്രാർത്ഥനകൾ പരിശീലിച്ചിരുന്ന 100 പേരിൽ 90 പേരിലധികവും അവരുടെ സ്വന്തം അഭിപ്രായങ്ങളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഈ വിശുദ്ധൻ തൻ്റെ ആത്മീയ സാന്ത്വനങ്ങൾക്കിടയിൽ നിരീക്ഷിച്ചിരുന്നത് നിരവധി മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നതിനേക്കാൾ വലിയ മൂല്യം തന്നിഷ്ടത്തെ ചെറുക്കുന്ന ഒറ്റ ഇന്ദ്രിയ നിഗ്രഹ പ്രവൃത്തിയാകുന്നു. തന്നിഷ്ടത്തെ ചെറുക്കുക, സെൽഫ് ലവ് വർദ്ധിപ്പിക്കുന്ന എല്ലാം കട്ട് ചെയ്ത് കളയണം. തന്നോട് തന്നെയുള്ള സ്നേഹത്തെ തിരിച്ചറിയണം.
ഒരുപക്ഷെ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നത് പോലും തന്നോട് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത് എന്തു തന്നെയാണ് നമ്മളോട് തന്നെയുള്ള സ്നേഹത്തിൻ്റെ ഒരു ബഹിർസ്ഫുരണമായിരിക്കാം നമ്മുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും. നമ്മുടെ അഭിപ്രായങ്ങളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുക, തന്നിൽ തന്നെ ബന്ധിക്കപ്പെട്ട് കിടക്കുക. അവരെങ്ങനെ ഉയരും, എങ്ങനെ വളരും? ഇതാണ് വിശുദ്ധന്മാർ ചോദിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ തോമസ് അക്കമ്പിസ് ക്രിസ്താനുകരണം നിങ്ങൾക്ക് നല്ല പരിചയമുള്ളൊരു പുസ്തകമാണ് ക്രിസ്താനുകരണം. അപ്പോൾ ഞാൻ പറയുകയാണ്, ഏറ്റവും നിസ്സാര കാര്യങ്ങളിൽ പോലും ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സെൽഫ്, സ്വയം നമ്മളെ തന്നെ ഉപേക്ഷിക്കുക, നമ്മളെ തന്നെ വെറുക്കുക എന്നതിനെക്കുറിച്ച്. അതിനൊരു നിസ്സാര കാര്യമുണ്ട്. ഏറ്റവും നിസ്സാര കാര്യങ്ങളിൽ പോലും സ്വയം ഉപേക്ഷിക്കുക എന്നത് ഒരു നിസ്സാര കാര്യമല്ല. നമ്മളെ തന്നെ ഇഷ്ടങ്ങളെ താലോലിക്കരുത്, തന്നെ തന്നെ നമ്മൾ താലോലിക്കരുത്. വീണ്ടും ഇതിനെക്കുറിച്ച് നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം വിശുദ്ധ ബെർണാർഡിൻ്റെ നിരീക്ഷണമാണ്. വിശുദ്ധ ബെർണാർഡിനെക്കുറിച്ച് പറയുന്നതാണ്, ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിക്കുന്നതിന് എല്ലാം വിട്ടൊഴിയാൻ ഒരാൾക്ക് നിങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനം എടുത്തെങ്കിൽ നിങ്ങൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളിൽ നിങ്ങളെയും കൂടി ലിസ്റ്റിപ്പെടുത്തണം. നിങ്ങളെയും കൂടി ഇന്ന് എഴുതി, നിങ്ങൾക്ക് ഉപേക്ഷിക്കണം ഒത്തിരി. കാർ ഉപേക്ഷിക്കണം, സ്ഥലം ഉപേക്ഷിക്കണം, മാതാപിതാക്കന്മാരെ ഉപേക്ഷിക്കണം, ബന്ധുമിത്രാദികളെ ഉപേക്ഷിക്കണം, ഫ്രണ്ട്സിനെ ഉപേക്ഷിക്കണം, അങ്ങനെ ഉപേക്ഷിച്ച് എല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിക്കാൻ പോകുമല്ലേ. എങ്കിൽ ആ ലിസ്റ്റ് ഒന്നും കൂടെ എഴുതിക്കൊള്ളാനാണ് വിശുദ്ധ ബെർണാർഡ് പറഞ്ഞത്, നിന്നെ തന്നെ ഉപേക്ഷിക്കണം എന്ന് ആദ്യം എഴുതി വെക്കണം. തന്നെ തന്നെ പരിതച്ച് വരുന്നവനല്ലാതെ ഒരാൾക്ക് എന്നെ അനുഗമിക്കാൻ കഴിയില്ല. ഡെഫിനിറ്റ് അസന്നിഗ്ധമായ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. മാതാവിനെയും പിതാവിനെന്നല്ല, തന്നെ തന്നെ വെറുക്കാതെ എന്നെ അനുഗമിക്കുന്ന ആർക്കും എൻ്റെ ശിഷ്യനാകാൻ കഴിയില്ല. ഒരു ആയുഷ്കാലം മുഴുവനും നമ്മൾ കർത്താവിൻ്റെ പേര് പറഞ്ഞ് നടക്കാം, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാം, കർത്താവിൻ്റെ വൈദികനെ പോലെ ഇരിക്കാം, കർത്താവിൻ്റെ വൈദികൻ്റെ ഡ്രസ്സ് കിടാം, പക്ഷേ എൻ്റെ വൈദികനായിരിക്കില്ല, എൻ്റെ ശുശ്രൂഷകനായിരിക്കില്ല, എൻ്റെ ശിഷ്യനായിരിക്കില്ല, എന്നെ പിന്തുടരുന്നവനായിരിക്കില്ല. വിശ്വാസിയായാലും വൈദികനായാലും സമർപ്പിതനായാലും ആരായാലും നിങ്ങൾ ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നെ തന്നെ വെറുക്കാതെ ഈശോ വെച്ചിരിക്കുന്നൊരു മാനദണ്ഡമാണത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വീണ്ടും ഇതിനെക്കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18:18-22 തിരുലേഖനങ്ങൾ ഒരു ആസ്പിരന്റ്, നല്ലൊരു ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഡിസൈപ്പിൾ ഈശോയുടെ അടുത്ത് ചെല്ലുകയാണ്. അവനോട് ചോദിച്ചു, നല്ലവനായ ഗുരോ, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? യേശു പറഞ്ഞു, എന്തുകൊണ്ടാണ് നീ നല്ലവൻ എന്നെ വിളിക്കുന്നത്? ദൈവമല്ലാതെ നല്ലവനായ മറ്റാരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ, വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ചെറുപ്പം മുതൽ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, ഇനിയും നിനക്ക് ഒരു കുറവുണ്ട്. ആ ഒരു കുറവിനെക്കുറിച്ചാണ് കർത്താവ് നമ്മളുടെ ഹൃദയത്തോട് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ ഒരുപാട് പേര് 100-99% ക്ലിയർ ആയിരിക്കും. ആ ഒരു കുറവുണ്ടല്ലോ, ആ തലപ്പെട്ട കുറവാണ് നമ്മുടെ സർവ മുച്ചൂട് നശിപ്പിച്ച് കളയുന്നത്. അതിനെക്കുറിച്ച് വിശുദ്ധന്മാർ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എല്ലാവരിലുമരി നമ്മെ ഏറ്റവും അധികമായി കീഴടക്കി ഭരിക്കുന്ന ആ പ്രധാന തിന്മയെ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ആ ഒരു കുറവ് നമ്മുടെ കംപ്ലീറ്റ് ശിരസോട് പാദപരം നമ്മളെ കീഴടക്കി ഭരിക്കുന്ന ആ ഒരു പ്രധാന തിന്മയുണ്ടായിരിക്കും. സോളമൻ അത് വിഷയലമ്പടത്തമായിരുന്നു, ലൂസിഫറിന് അത് അഹങ്കാരമായിരുന്നു, അഗസ്തിനോസിന് അത് പ്രത്യേക തരത്തിലുള്ള ഒരു കഠിനമായ ലോകബന്ധനമായിരുന്നു. ഇങ്ങനെ ഓരോരുത്തരും വിശുദ്ധ അമത്രേസിക്ക് പ്രാർത്ഥനയിൽ ഒരു വിരക്തി, ഒരു താല്പര്യമില്ലായ്മ. ആ അമത്രേസിയാണ് പിന്നീട് കർത്താവിന് കൃപ പ്രാപിച്ച് തൻ്റെ ഹൃദയം കർത്താവിന് കൈമാറാൻ തക്കവണ്ണം ദൈവ ഐക്യത്തിലേക്ക് കുതിച്ചു ഉയർന്നത്. പ്രിയപ്പെട്ട സഹോദരൻ, പക്ഷേ എന്താ, ആ പ്രധാന തിന്മയെ അറിഞ്ഞ് അതിനെ കീഴ്പ്പെടുത്തി. അതുകൊണ്ട് പറയാണ്, ചിലർ അവരെ വിവിധങ്ങളായ കാര്യങ്ങളിൽ ഇന്ദ്രിയ നിഗ്രഹം ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ അവർ ചാഞ്ഞു നിൽക്കുന്ന ഏറ്റവും അടുത്ത വികാരത്തെ, ഏറ്റവും പ്രധാന തിന്മയെ ഗൗനിക്കുന്നില്ല ഒരിക്കൽ. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ വഴിയിൽ മുന്നേറാനാവുന്നില്ല. ക്രമവിരുദ്ധമായ ഏതെങ്കിലും വികാരങ്ങൾ തന്നെ ഭരിക്കാൻ അനുവദിക്കുന്ന ഒരാൾ
അയാളെ സ്വയം നഷ്ടപ്പെടുത്തുന്ന വലിയ അപകടത്തിന് അരികിലാണ് നിൽക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് ഒരാളിൽ മുന്നിട്ട് നിൽക്കുന്ന അഭിനിവേശത്തെ അയാൾ കീഴടക്കുന്നു എങ്കിൽ മറ്റെല്ലാ വികാരങ്ങളെയും അയാൾ ക്ഷിപ്രവേഗത്തിൽ കീഴടക്കും. അതിശക്തനായ ശത്രുവിനെ തീർത്തും പരാജയപ്പെടുത്തിയാൽ കുറഞ്ഞ ശക്തിയുള്ള വൈരികളെ പരാജയപ്പെടുത്താൻ പിന്നെ എളുപ്പമാണ്. ഏറ്റവും വലിയ ശത്രുവിനെ കീഴടക്കി കഴിയുമ്പോഴാണ് വിജയത്തിൻ്റെ മൂല്യവും യോഗ്യതയും ഏറ്റവും മഹത്തരമാകുന്നത്. ഉദാഹരണത്തിന്, ചിലർക്ക് ധനത്തോട് ദുരാഗ്രഹം ഉണ്ടാവില്ല, എന്നാൽ നിറയെ അഹങ്കാരം കൊണ്ട് പൂരം നിറഞ്ഞിരിക്കുന്ന ആളായിരിക്കും. മറ്റു ചിലർക്ക് ബഹുമതികളോട് അതിമോഹം ഉണ്ടാവില്ല, എന്നാൽ സമ്പത്തിനോട് ഒടുങ്ങാത്ത ദാഹമുണ്ടായിരിക്കും. അഹങ്കാരികളായ ആദ്യത്തെ ഗണം ഇന്ദ്രിയ നിഗ്രഹം പരിശീലിക്കാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിന്ദനങ്ങളാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ ധനത്തോടുള്ള ഉപേക്ഷ അവരെ ഒട്ടും സഹായിക്കില്ല, അത് അവർക്ക് പ്രയോജനപ്പെടില്ല. വീണ്ടും പറയുകയാണ്, സമ്പത്തിനോട് ദാഹമുള്ള രണ്ടാമത്തെ ഗണം ഇന്ദ്രിയ നിഗ്രഹം തൻ്റെ ഹൃദയത്തിൻ്റെ പരിച്ഛേദനത്തിൽ തൻ്റെ സ്വയം സ്നേഹത്തെ നിഘനിച്ചില്ലെങ്കിൽ, ആ ദാഹത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ, കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ, ബഹുമതികളോടുള്ള താല്പര്യമില്ലായ്മ, ആ ഉപേക്ഷ അവർക്ക് പരീക്ഷണ സമയത്ത് ഒട്ടും ഗുണം ചെയ്യില്ല, ഉപകരിക്കില്ല. ഒറ്റവാക്കി പറഞ്ഞാൽ, ഒരാൾ തന്നെ തന്നെ കീഴ്പ്പെടുത്താൻ എത്രമാത്രം ബലപ്രയോഗം നടത്തുന്നുവോ അത്രമാത്രം ദൈവസന്നിധിയിൽ അദ്ദേഹം യോഗ്യത നേടുന്നു. ഏറ്റവും മഹത്തരമായ കിരീടങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്നു. വലിയ കിരീടങ്ങൾക്ക് അദ്ദേഹം, ഉദാഹരണത്തിന്, ദേഷ്യത്തിൻ്റെ സഹജ സ്വഭാവം ഉണ്ടായിരുന്ന ആളാണ് ആര്? വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായിരുന്നു. ദേഷ്യത്തിൻ്റെ സഹജ സ്വഭാവം ഉണ്ടായിരുന്ന വിശുദ്ധ ഇഗ്നേഷ്യസ് പിന്നീട് അറിയുന്നത് ഏറ്റവും നല്ല സൗമ്യനായ, സൗമ്യനും ശാന്തനുമായ വിശുദ്ധ ഇഗ്നേഷ്യസ്, വിശുദ്ധനായ ഇഗ്നേഷ്യസ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിലും പ്രധാന തിന്മ കോപമായിരുന്നു. അല്ലെങ്കിൽ അടുത്തത് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ കോപം എന്ന വികാരത്തോട് വലിയ ചായ്വുള്ള ആളായിരുന്നു. പെട്ടെന്ന് കോപി, പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. എന്നാൽ അദ്ദേഹം തന്നോട് തന്നെ ബലം പ്രയോഗിച്ച് തന്നെ തന്നെ കീഴ്പ്പെടുത്തി തൻ്റെ ആ ഒരു ഹൃദയ ചായ്വിനെ അദ്ദേഹം കർക്കശമായി നേരിട്ടു. ഫലമോ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമ്മൾ വായിക്കുന്നത് പോലെ പിന്നീട് അദ്ദേഹം നേരിട്ട ഒട്ടനവധി ആക്ഷേപങ്ങൾക്കും നിന്ദനങ്ങൾക്കും നടുവിൽ ക്ഷമയുടെയും മാധുര്യത്തിൻ്റെയും ഉദാഹരണമായി വിശുദ്ധനായത്, ക്ഷമയുടെ വിശുദ്ധൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വിശുദ്ധ അഗസ്തീനോസ്. അദ്ദേഹം ലോക അഹങ്കാരത്തിൻ്റെയും ലോകമോഹങ്ങളുടെയും പലതരത്തിലുള്ള ദുരാസക്തികളുടെ എല്ലാം കൊടുമുടിയിൽ ആയ ഒരവസ്ഥയാണ്. പക്ഷേ എന്താ, അദ്ദേഹം തിരിച്ചറിഞ്ഞ് ഹൃദയത്തിൻ്റെ ചായ്വുകളെ തിരിച്ചറിഞ്ഞ് അദ്ദേഹം ഡിസിപ്ലിൻ ചെയ്തപ്പോൾ അദ്ദേഹം മഹാവിശുദ്ധനായ അനുതാപത്തിൻ്റെയും വിശുദ്ധിയുടെയും മഹാ ഉന്നത വലിയ ഉയർച്ചയിലേക്ക് അദ്ദേഹം ദൈവത്താൽ ഉയർത്തപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരനാണ് എത്ര എത്ര വിശുദ്ധന്മാർ. മോസസ്, ഭൂമൂതരുടെ ഏറ്റവും, അദ്ദേഹം പെട്ടെന്ന് ഒറ്റയടിക്ക് ഒരാളെ കൊന്നതാണ് ദേഷ്യം വന്നിട്ട്. പക്ഷേ അദ്ദേഹം തൻ്റെ ദൈവത്തെ ആശ്രയിച്ച് വിളിച്ചപേക്ഷിച്ച് തൻ്റെ കർത്താവിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച് മരുഭൂമി അനുഭവത്തിലൂടെ കടന്നുപോയി തിരിച്ച്. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോഴോ അദ്ദേഹം ഭൂമുഖത്തുള്ള എല്ലാവരിലും വെച്ച് ഏറ്റവും സൗമ്യനായ മനുഷ്യനായി. ദൈവം പറയുകയാണ്, എൻ്റെ ഹൃദയ ദൈവത്തിന് മുഖാഭിമുഖം സംസാരിക്കുന്ന മോശ, മോശയെപ്പോലെ ഭൂമുഖത്ത് ഒരാളോട് ദൈവം മുഖാഭിമുഖം സംസാരിച്ചിട്ടില്ല എന്ന വിധം അത്രയും അടുപ്പമുള്ള ഒരു ദൈവത്തിൻ്റെ ഒരു മേഖലയിലേക്ക് മോശ ഉയർത്തപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ എന്തു തന്നെ ഹൃദയ ചായ്വാണെങ്കിൽ ഈ മോശയുടെ കോപവും അതുപോലെ തന്നെ നമ്മുടെ ഓരോ വിശുദ്ധന്മാർ അഗസ്തീനോസിൻ്റെ ലോക മോഹങ്ങളും അതുപോലെ ഫ്രാൻസിസ് സാലസിൻ്റെ കോപവും ഒക്കെ നമ്മുടേതിനേക്കാളൊക്കെ ഒരുപാട് ഒരുപാട് തീവ്രമായിരുന്നു. പക്ഷെ അതിനൊക്കെ അവർ തിരിച്ചറിഞ്ഞ് അവർ സ്വയം കീഴടക്കി തന്നെ തന്നെ വെറുത്ത് ഈശോയുടെ ശിഷ്യനായി മാറി. ഈശോയെ സമ്പൂർണ്ണമായി സമർപ്പിക്കാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് ഹൃദയത്തെ തൊട്ട് വിളി. നിങ്ങൾ ഈ 33 ദിവസം കഴിഞ്ഞ് സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുമ്പോൾ സ്വയം സ്നേഹത്തെ കീഴടക്കാതെ എങ്ങോട്ടാണ് ഈ പോണത്, എന്ത് നേടുമെന്നാണ് ഈ പറയണത്? ഇന്ന് കർത്താവ് വിളിക്കുകയാണ്. നമ്മൾ ആരാധന വെച്ച് പരിശുദ്ധ കുർബാന എഴുന്നള്ളി ചോദിച്ച് ആരാധന വെച്ച് നമ്മുടെ സ്വയം സ്നേഹത്തിൻ്റെ മേൽ കർത്താവിൻ്റെ അഗ്നി ഇറങ്ങിയും കർത്താവിൻ്റെ സഹായം നമുക്ക് ചെയ്തും നമ്മൾ എളിമപ്പെട്ട് കർത്താവേന്ന് വിളിച്ചപേക്ഷിച്ച് നമ്മളോട് തന്നെയുള്ള സെൽഫ് ലവിനെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു കളഞ്ഞ് പിതാവ് നടാത്ത ചെടികളെല്ലാം പിഴുതു മാറ്റാൻ പിതാവ് തന്നെ നമ്മളെ സഹായിക്കും. അതൊക്കെ പറിച്ചു കളഞ്ഞ്
നമ്മുടെ ഹൃദയം സ്വയം ലോകവും സ്വയവും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറയാൻ വേണ്ടി നമ്മുടെ ഹൃദയം കർത്താവിന് കൊടുക്കാൻ വേണ്ടി നമുക്കിന്ന് ആഗ്രഹിക്കാം. സമ്പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിക്കാൻ ആഗ്രഹിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ നമ്മളെ സമ്പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ ഈശോ നമുക്ക് തന്ന മാനദണ്ഡം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. ലൂക്ക 14:26 Luke 14:26 സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെ എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. Let him deny himself and take up his cross and follow me. തന്നെ തന്നെ പരിത്യജിച്ച് തന്നെ തന്നെ വെറുത്ത് എന്നെ അനുഗമിക്കട്ടെ ഈശോ പറഞ്ഞു. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. നന്നായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 33 ദിവസത്തെ പ്രാർത്ഥനയിൽ നമ്മൾ നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കുന്നുണ്ട്. ഷാലോം ചാനലിലുള്ള ഈ പ്രാർത്ഥനയിൽ നമ്മൾ സമർപ്പിക്കുന്ന പ്രധാന നിയോഗങ്ങൾ, ഒന്ന് നമ്മൾ നമ്മുടെ കുടുംബവും തിന്മയിൽ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി, അതുപോലെ ഈ സെൽഫ് ലവിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇത് മാരകമായ വിപത്താണ്. ആധ്യാത്മിക ജീവിതത്തെ സ്നേഹിക്കുന്നവർക്കുള്ള മാരക വിപത്താണ് സ്വയം സ്നേഹവും ലോകവും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഹൃദയം. അതുപോലെ രണ്ടാമത്തേതാണ് തിരുസഭയുടെ നവീകരണത്തിനും ശാക്തീകരണത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. മൂന്നാമത്തത് മഹാമാരിയിൽ നിന്നും അതിൻ്റെ കെടുതികളിൽ നിന്നും ലോക ജനത രക്ഷ പ്രാപിക്കുന്നതിന് എല്ലാ ജനതപദങ്ങളെയും ഗോത്രങ്ങളെയും വംശങ്ങളെയും രാജ്യങ്ങളെയും സമൂഹങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പരിശുദ്ധ കുർബാന മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കാം. അമോഘാൻ ആലപിച്ച് ആരാധനയിലേക്ക് പ്രവേശിക്കാം. യേശുവേകരാജാവിനെ ആരാധിച്ചിടാ, യേശുവേകരക്ഷകനെ ആരാധിച്ചിടാ, യേശുവേകരാജാവിനെ ആരാധിച്ചിടാ, യേശുവേകരക്ഷകനെ ആരാധിച്ചിടാ, ഓസ്തിരൂപനേശുവിനെ ആരാധിച്ചിടാ, സ്നേഹരൂപനേശുവിനെ ആരാധിച്ചിടാ, ഓസ്തിരൂപനേശുവിനെ ആരാധിച്ചിടാ, സ്നേഹരൂപനേശുവിനെ ആരാധിച്ചിടാ, 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 യേശുവേകരക്ഷകനെ ആരാധിച്ചിടാ, ആരാധിച്ചിടാ, യേശുവേകരക്ഷകനെ ആരാധിച്ചിടാ, 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 യേശുവേകരാജാവിനെ ആരാധിച്ചിടാ, 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 യേശുവേകരക്ഷകനെ ആരാധിച്ചിടാ. കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ആരാധന 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 ആരാധന. നമുക്കെല്ലാവർക്കും ഇപ്പോൾ മുട്ടുമേൽ നിന്ന് കരങ്ങൾ കൂപ്പി വിശ്വാസ പ്രമാണം നല്ല വിശ്വാസത്തോടും ഹൃദയത്തിൽ തട്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്ന് കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് നിർദ്ദേശം തന്നു. ഒന്ന്, നമ്മുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മകൊണ്ട് മല്ലടിക്കുന്ന അരൂപീ ലോകത്തിൻ്റെ എല്ലാ സ്വാധീനങ്ങളെയും നമ്മൾ കീഴ്പ്പെടുത്തണം. അതിനോ നമ്മൾ കീഴ്പ്പെടുത്തണം, അതിനും പറിച്ചു കളയണം, അത് നമ്മൾ വിധേയപ്പെടരുത്. രണ്ടാമതായി, നമ്മുടെ ശരീരത്തിൻ്റെ പ്രവണതകളെ നമ്മൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഡിസിപ്ലിൻ ചെയ്യണം, അതിനെ കീഴ്പ്പെടുത്തണം. ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഖനിക്കണം. മൂന്നാമതായി, ഇന്ന് നമ്മുടെ കർത്താവ് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൻ്റെ തലങ്ങളിൽ പരിച്ഛേദനം നടക്കണം. സെൽഫ് ലവ്, നമ്മുടെ താല്പര്യങ്ങൾ നിഖനിക്കപ്പെടുമ്പോൾ നമ്മൾ വൂണ്ടഡാവുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്, ദൈവത്തെ അല്ല സ്നേഹിക്കുന്നത്, ഞാൻ ചെയ്യുന്നത് ജീവിക്കുന്ന എല്ലാം ആർക്ക് വേണ്ടിയാണ്, അവനവനെ സ്നേഹിച്ചുകൊണ്ടാണോ ഞാൻ അവഗണിക്കപ്പെടുകയും ഞാൻ ഉപേക്ഷിക്കപ്പെടുകയും ഞാൻ തിരസ്കരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ എനിക്ക് കർത്താവിനെ ആരാധിക്കാനും സന്തോഷിക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ ഉപേക്ഷിച്ചൊരു
വ്യക്തിയാണ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ അല്പം വിരിച്ചു പിടിക്കാം. വിശ്വാസ പ്രമാണം ചെല്ലാം. സ്വയം സ്നേഹത്തിൻ്റെ മണ്ഡലത്തിൽ പിശാജ് ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ ആത്മാക്കളിൽ നിന്നും പിശാജിൻ്റെ എല്ലാ കെട്ടുപാടുകൾ അഴിയണം. വിടുതലുണ്ടാകണം. വിശ്വാസ പ്രമാണം നല്ല ഉച്ചത്തിൽ നന്നായിട്ട് ഉറക്കെ ചൊല്ലി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിനുവേണ്ടി ആഗ്രഹിച്ച് ഉച്ചത്തിൽ സ്തുതിക്കാം. പരിശുദ്ധാത്മാവേ ഞങ്ങളോട് ദയ തോന്നണമേ. ഞങ്ങളെ തന്നെ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിക്കാൻ, ലോകത്തെ വെറുത്ത് തന്നെ തന്നെ വെറുത്ത് സമ്പൂർണമായും ത്യജിച്ച് തന്നെ തന്നെ പരിത്യജിച്ച് ഈശോയെ അനുഗമിക്കാൻ, ഒരു നല്ല ശിഷ്യനാകാൻ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ ഉന്നതമായ പ്രസാദ വരങ്ങൾ ദാസ തുടർന്ന് ഭക്തിപൂർവം പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തിനിയ ജപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എവരിബഡി പ്ലീസ് നീൽ ഡൗൺ. എല്ലാവരും മുട്ടുമേൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ധ്യാനിച്ച് ഹൃദയം നമ്മൾ അദരങ്ങൾ കൊണ്ട് പറയണത് വിശ്വസിച്ച് പരിശുദ്ധാത്മാവിന്റെ ലുത്തിനയിൽ നമുക്ക് ഒന്നിച്ച് പങ്കുചേരാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശക്തിദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവ നന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കരുണയാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഭയം അകറ്റുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രത്യാസ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ
ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവ ഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദയ നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സൗമ്യ ശീലം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സാത്താന്റെ കുടില തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഉദാസകളിലൂടെ ഞങ്ങളെ പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നിത്യജീവനിലേക്ക് ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹമേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന, എല്ലാറ്റിനെയും നവീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അവിടുന്ന് ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരുകൾ ഞങ്ങളിൽ പരത്തുകയും ചെയ്യണമേ. നിത്യവും ഞങ്ങൾ വസിക്കുന്നവനായ പരിശുദ്ധാത്മാവേ, അനുതാപത്തിൻ്റെ അരൂപി ഞങ്ങൾക്ക് തരണമേ. പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റണമേ. എല്ലാ വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഉറവിടമായ പരിശുദ്ധാത്മാവേ, യേശുവിൻ്റെ പഠനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ. വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പ്രത്യാശയിൽ നടത്തുകയും ചെയ്യണമേ. വേദനിപ്പിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനും ദുഃഖിതരെ ആനന്ദിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ, അവിടുത്തെ സമാശ്വാസത്തിൻ്റെ ശീതളച്ഛായയിൽ ഞങ്ങളെ നിർത്തണമേ. സ്നേഹത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തണമേ. അഗതികളുടെ ആശ്രയവും വരദാനങ്ങളുടെ ദാതാവുമായ പരിശുദ്ധാത്മാവേ, അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാൽ ഞങ്ങളുടെ ദാരിദ്ര്യം അകറ്റണമേ. മനസ്സിൻ്റെ ശൂന്യത മാറ്റി ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ മധ്യസ്ഥനും മാർഗവുമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വഴികളെ അങ്ങ് നേരെയാക്കുകയും വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് തിരിക്കുകയും ചെയ്യണമേ. സത്യത്തിലും നീതിയിലും ഞങ്ങളെ നടത്തണമേ. ഐക്യത്തിന് നിദാനമായ പരിശുദ്ധാത്മാവേ, അകന്നു പോയവരെ അടിപ്പിക്കുകയും ഭിന്നതകൾ അകറ്റുകയും ചെയ്യണമേ. ഞങ്ങളുടെ നെടുവീർപ്പുകളിലും വിലാപങ്ങളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ സമ്മേളനങ്ങളെ അങ്ങ് നയിക്കുകയും ഉദ്യമങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തി നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിനും അടിയറ വെച്ച് പരിശുദ്ധാത്മാവേ, ഈശോയ്ക്ക് പൂർണ്ണമായും സ്വീകാര്യമാകാൻ തക്കവണ്ണം ഞാനാവുന്ന ബലിവസ്തുവിൻ്റെ മേൽ എഴുന്നള്ളി വരണമേ. മുള്ളുകളും മുൾച്ചെടികളെല്ലാം ദഹിപ്പിച്ച് ചാമ്പലാകുന്ന പരിശുദ്ധാത്മാവേ, ശുദ്ധീകരിക്കുന്ന അഗ്നിയെ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്കും ചിന്താ മണ്ഡലങ്ങളിലേക്കും കാഴ്ചപ്പാടുകളിലേക്കും വരണമേ. ദൈവവചനത്തിന് ചേരാത്തെല്ലാം ദഹിച്ചു പോകട്ടെ. സ്തുതിക്കുന്നു. അഗ്നിറക്കി ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിറക്കി ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിച്ചതുപോലെ
തുടർന്നുള്ള നിമിഷങ്ങളിൽ നമുക്ക് മുട്ടമേൽ നിന്ന് നമ്മൾ പരിശുദ്ധ മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ ജപിക്കാൻ പോവുകയാണ്. ഇന്ന് മൂന്നാം ദിവസമാണ്. ഭക്തിപൂർവ്വം പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അമ്മേ, അമ്മയുടെ വിമലഹൃദയത്തിലൂടെ ഈശോയ്ക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാൻ ഞാൻ എന്നെ തന്നെ ഒരുക്കുകയാണ്. ഈ മൂന്ന് കാര്യങ്ങളിൽ അമ്മയുടെ പ്രാർത്ഥനയാൽ എനിക്ക് വിജയം കിട്ടണം. പ്രത്യേകിച്ച് എന്നോട് തന്നെയുള്ള സ്നേഹം എന്നിൽ നിന്ന് പരിപൂർണമായി ശുദ്ധീകരിക്കപ്പെടാൻ അമ്മയെ പ്രാർത്ഥിക്കണം. രണ്ട്, എൻ്റെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രവണതകളിൽ നിന്നും വിജയം കിട്ടാൻ അമ്മ പ്രാർത്ഥിക്കണം. മൂന്ന്, ലോകത്തിൻ്റെ അരൂപിയെ, പ്രത്യേകിച്ച് ഇന്ദ്രിയ നിഗ്രഹത്തിൻ്റെ മണ്ഡലത്തിൽ വേഗം കുതിച്ചുയരാൻ ഒരു ദൈവീക കൃപ എനിക്ക് വേണം. എനിക്ക് ഈ ലോകത്തിൽ എൻ്റെ ദൈവം മതി, ദൈവത്തെ പ്രീതിപ്പെടുത്തണം. അതിൽ അതിനെ വെല്ലുന്ന മറ്റൊരാഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടാകാൻ പാടില്ല. അതിന് തക്കവണ്ണം എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ എന്നെ ഒരുക്കിയെടുക്കണമേ. അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ച് കൈകൾ കൂപ്പി ഈ പ്രതിഷ്ഠ ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം. എല്ലാവരും മുട്ടുമേൽ നിൽക്കണം. അതിനുശേഷം ലോകത്തിൽ ഇപ്പോൾ 10,000 കുടുംബങ്ങളിൽ ഇത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഒരുമിച്ച് ഭക്തിപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അത് പതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോൽപ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ. തിരുസഭാമ്പിയെ, തിരുസഭയ്ക്ക് സർവസ്വാതന്ത്ര്യവും സമാധാനവും അറിയണമേ. വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. മാനവവംശത്തിന് വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ ഹൃദയമേ, മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച്
അങ്ങേ അമലോത്പവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തുടർന്ന് ദിവ്യകാരുണ്യ ആശീർവാദ ശുശ്രൂഷയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ കുടുംബം മുഴുവനെയും ലോകം മുഴുവനെയും സമർപ്പിക്കുന്നു. ഉറക്കെ സ്തുതിക്കുന്നു. തുടർന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഭക്തിപൂർവം പരിശുദ്ധ അമ്മയെ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഈ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി അമ്മ ഈ ദിവസങ്ങളിൽ അമ്മ പ്രത്യേക വിധം പ്രാർത്ഥിക്കണം. നമുക്ക് കൈകൾ കൂപ്പി ഈരടി ആലപിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചിടണേ. അമ്മേ അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചിടണേ. ചിടണേ